ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്ന ഈശോയെയാണ് സ്ലിഹാകാലത്തിൻ്റെ 1-ാം ഞായറാഴ്ചയായ ഇന്ന് വചനഭാഗത്തിൽ നമ്മൾ കാണുന്നത്. തങ്ങളുടെ ഇടയിൽ സൂര്യനെപ്പോലെ കത്തി ജ്വലിച്ചിരുന്ന ക്രിസ്തു പെട്ടെന്ന് തങ്ങളുടെ ഇടയിൽ നിന്ന് പിന്മാറുകയാണെന്ന് മനസ്സിലാക്കി വലിയ ദുഃഖത്തിൽ ആണ്ടുപോകുന്ന ശിഷ്യന്മാർ. ശിഷ്യന്മാർ ദുഃഖത്തിൻ്റെ അന്ധകാരത്തിൽ അമർന്നു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മുൻപിൽ ഈശോ കത്തിച്ചു വെച്ച വിളക്കാണ് പരിശുദ്ധാത്മാവ്. ആ ആത്മാവ് അവരെ ധൈര്യപ്പെടുത്തും, അവരെ ശക്തിപ്പെടുത്തും, അവരുടെ ഭയത്തെ ഇല്ലാതാക്കും. ഒരു അന്ധകാര ശക്തിക്കും കീഴടക്കാനാവാത്ത വിധം പരിശുദ്ധാത്മാവ് അവരിൽ കത്തി ജ്വലിക്കും. പന്തക്കുസ്ത തിരുനാൾ ആഘോഷിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാനായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മിൽ കത്തി ജ്വലിക്കുന്നതിന് വേണ്ടി മാമോദീസ വഴി നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിന് യോജിച്ച പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നതിന് വേണ്ടി നമുക്ക് പരിശ്രമിക്കാം. ആത്മാവ് ഒരുവന്റെ ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവനിൽ വ്യത്യസ്തമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. സുവിശേഷത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ആത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോൾ ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തിൽ മറിയം ദൂതനോട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പരിശുദ്ധാത്മാവ് മറിയത്തിൽ നിറഞ്ഞപ്പോൾ അന്നുവരെ മനുഷ്യ ബുദ്ധിക്ക് അഗ്രാഹ്യമായത്, ചിന്തകൾക്ക് അസാധ്യമായത് പരിശുദ്ധ മറിയത്തിലൂടെ സംഭവിച്ചു. പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ അതേ ആത്മാവിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ അസാധ്യമെന്ന് ഞാൻ കരുതിയ പലതിനും മാറ്റം വരുത്തുവാൻ എനിക്കും സാധിക്കും. മാറ്റുവാൻ സാധ്യമല്ല എന്ന് കരുതിയ എന്നിലെ ദുശീലങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ, മദ്യപാനത്തിൻ്റെയും ലഹരി മരുന്നുകളുടെയും ഉപയോഗം, ദേഷ്യം, കോപ, ഇങ്ങനെ മാറ്റുവാൻ എനിക്ക് അസാധ്യമാണ് എന്ന് കരുതിയ സകലതിനെയും മാറ്റുവാൻ ഈ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. രണ്ടാമതായി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലെ പതിരിനെ കത്തിച്ചു കളയുന്ന അഗ്നിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-12 വാക്യങ്ങളിൽ സ്നാപക യോഹന്നാൻ ഈശോയെക്കുറിച്ച് പറയുന്നുണ്ട്, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ഈ അഗ്നിയാകുന്ന ആത്മാവിനെ ഞാൻ സ്വീകരിച്ചു കഴിയുമ്പോൾ, ഈ അഗ്നിയാകുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ എഴുന്നള്ളി വന്നു കഴിയുമ്പോൾ ഒരു ക്രിസ്തു ശിഷ്യന് ക്രിസ്തു ശിഷ്യയ്ക്ക് യോജിക്കാത്തതായി എന്നിലുള്ള സകല തിന്മകളുടെയും പതിരിനെയും അവിടുന്ന് കത്തിച്ച് ഇല്ലാതാക്കും. മൂന്നാമതായി, ഒരിക്കൽ പരാജയപ്പെട്ടെടുത്ത് വിജയിക്കാൻ വീണ്ടും ഒരു അവസരം ഒരുക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-മുതലുള്ള വാക്യങ്ങളിൽ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറിയ ഉടനെ ആത്മാവ് അവനെ മരുഭൂമിയിലേക്കാണ് അയക്കുന്നത്. മരുഭൂമിയിൽ ആത്മാവ് പരീക്ഷിക്കപ്പെടുവാനായിട്ട് ഈശോയെ സാത്താൻ വിട്ടു നൽകുന്നു. സകല പരീക്ഷണങ്ങളെയും വിജയിച്ചുകൊണ്ട് മരുഭൂമിയിൽ നിന്ന് വിജയശ്രീലാളിതനായിട്ടാണ് ക്രിസ്തു തിരികെ ഇറങ്ങുന്നത്. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ചെങ്കടൽ വേദിച്ച് മരുഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന ഇസ്രായേൽ ജനം മരുഭൂമിയിലെ പരീക്ഷണങ്ങളിൽ അമ്പെ പരാജയപ്പെടുന്നത് നിയമാവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരിക്കൽ ഇസ്രായേൽ ജനം പരാജയപ്പെട്ടെടുത്ത് ആത്മാവിൻ്റെ ശക്തിയാൽ ക്രിസ്തു വിജയിച്ച് തിരികെ ഇറങ്ങി വരുന്നു. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ പരാജയപ്പെട്ടെടുത്ത്, അത് ഒരുപക്ഷെ ഏതെങ്കിലും പരീക്ഷകളാവാം, ഇൻ്റർവ്യൂകളാവാം, ബിസിനസ് ആവാം, ജോലി സാധ്യതകളാകാം, വിവാഹാലോചനകളാവാം, ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ സാഹചര്യത്തിൽ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നുന്നിടത്തൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിലേക്ക് വരുമ്പോൾ വീണ്ടും ഒരു പരിശ്രമം നൽകുവാനായിട്ട്, വീണ്ടും ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കുവാനായിട്ട്, അതുവഴി വിജയം സ്വീകരിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ശക്തിപ്പെടുത്തും. ഈ ആത്മാവ് എന്നിൽ നിറയാൻ, ഈ ആത്മാവിനാൽ ഞാൻ പൂരിതമാകുവാനായി പ്രാർത്ഥനയുടെ ഒരു ഒരുക്കം നമുക്ക് ആവശ്യമാണ്. സഹ്യോൻശാലയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ശ്ലീഹന്മാരുടെ മേലാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നത്. വിശുദ്ധ ജോൺ പോൾ 2-ാം മാർപ്പാപ്പ ഒരു പന്തക്കുസ്ത തിരുനാളിൽ നമ്മളെ ഒരിക്കൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്, ലെറ്റ് എസ് ഗോ ബാക്ക് ടു ദി അപ്പർ റൂം. ആത്മാവിനാൽ നിറയുന്നതിനു വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ ആത്മാവിനാൽ നിറയുവാൻ,
നമ്മുടെ ജീവിതം ആത്മാവുള്ളതാകുവാൻ, നമ്മുടെ നാട്, നമ്മുടെ ഇടവക ആത്മാവുള്ളതാകുവാനായിട്ട് പ്രാർത്ഥനയുടെ ആ അപ്പർ റൂമിലേക്ക്, ആ മാളികമുറിയിലേക്ക് തിരികെ പോകാൻ നമുക്ക് സാധിക്കണം. പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ട് പന്തക്കുസ്ത തിരുനാളിനായിട്ട് നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.